കാസർഗോഡ് തൃക്കരിപ്പൂരിലെ സ്കൂൾ അധ്യാപകൻ എം ബാബുവിന്റെ ബാബുവിന്റെ തിരോധാനത്തിൽ ദുരൂഹതയെന്ന കുടുംബം ബാബുവിനെതിരെ പോലീസ് വ്യാജ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തെന്നും ഇതിന് പിന്നാലെയാണ് ബാബുവിനെ കാണാതായതെന്നും ബന്ധുക്കൾ പറയുന്നു. ഡിസംബർ 11 പടന്നക്കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ എം ബാബുവിനെ കാണാതായത്. പരീക്ഷാ ചുമതലയുമായി ബന്ധപ്പെട്ട് സ്കൂളിലെത്തിയ ബാബുവിന്റെ ബൈക്ക് പിന്നീട് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. സ്കൂളിലെ വിദ്യാർത്ഥിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ ചന്ദേര പോലീസ് ബാബുവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് അധ്യാപകനെ കാണാതായത്. കൃത്യമായ അന്വേഷണം നടത്താതെ പോലീസ് കള്ളക്കേസ് ചുമത്തിയതാണെന്ന് ബാബുവിന്റെ കുടുംബം ആരോപിക്കുന്നു. കേസ് ഇപ്പം എന്നാണ് ശരിക്കുള്ളത് നമുക്കിപ്പോൾ ഒന്നും അറിയില്ല. ഒരു കുഞ്ഞി മാഷ്ക്കെതിരെ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ സത്യാവസ്ഥ എന്തെന്നൊന്നും അറിയില്ല. പക്ഷെ മാഷ് അങ്ങനെ ചെയ്യൂല. അങ്ങനെ ഒരു പരാതി മാഷ്ക്കെതിരെ പോകാനും സാധ്യതയില്ല. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്കൂളിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ആ ഷോക്ക് പോയതാണെന്നാണ് നമുക്കറിയാം. ബാബുവിന്റെ തിരോധാനത്തിൽ ലോക്കൽ പോലീസിന്റെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും ബന്ധുക്കൾ പരാതി നൽകി. അന്വേഷണം ഈ അവസ്ഥയിൽ നിലകളിലെ അന്വേഷണം ഒരിക്കലും ഇത് കൃത്യമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മെയിനായിട്ട് ക്രൈം ബ്രാഞ്ചിലേക്ക് അന്വേഷണം കൊടുക്കണമെന്ന് നമ്മുടെ അഭിപ്രായം. അതല്ലെങ്കിൽ അതും കുറ്റമല്ലെങ്കിൽ മെയിനായിട്ടുള്ള ഹേബിയസ് കോർപ്പസിൽ നീങ്ങാനാണ് ആക്ഷൻ കമ്മിറ്റി ഇവിടുത്തെ എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അവരുടെ വ്യക്തമായ തീരുമാനം. ബാബുവിനെ കണ്ടെത്തുന്നതിനായി ഊർജിതമായ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. വിദ്യാർത്ഥിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തതെന്നും പോലീസ് വ്യക്തമാക്കി. 24 കാസർഗോഡ്.